പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്തുള്ള ഉള്ളന്നൂർ ഗ്രാമത്തിലെ മലഞ്ചെരുവിൽ കുടുംബം. 1935 ഓഗസ്റ്റ് 16 തീയതി മലഞ്ചെരുവിൽ മത്തായി സാറിന്റെയും ഏലിയാമ്മയുടെയും മകനായി സിറിൽ ബസേലിയോസ് കാതോലിക്കാബാവ ജനിച്ചു. ജെയിംസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാമധേയം. തിരുവനന്തപുരം ബഥനി അതിരൂപതയിൽപ്പെട്ട പന്തളം കാരക്കാട് ദേവാലയത്തിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം മലഞ്ചെരുവിൽ വീടിനടുത്തുള്ള ഗിരിദീപം സ്കൂളിലും തുടർന്ന് മെഴുവേലി SNDP സ്കൂളിലും പൂർത്തിയാക്കി. പഠന വിഷയങ്ങളിൽ സമർത്ഥനും അതീവ ബുദ്ധിശാലിയും സതീർത്ഥ്യരുടെ സഹായിയുമായിരുന്ന ഈ ബാലൻ ഗുരുക്കന്മാരുടെയും സഹപാഠികളുടെയും സമീപവാസികളുടെയും പ്രിയങ്കരനായിരുന്നു. വൈദികനാകണമെന്ന മോഹം ഉള്ളിലൊളിപ്പിച്ച് നടന്ന ജെയിംസ് മാർവേനിയോസ് പിതാവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം 1950 ജൂൺ 15 ബഥനിയിൽ ചേർന്നു. അങ്ങനെ ജെയിംസ് ബ്രദർ സിറിൽ ആയി. മാറിവാനിയോസ് പിതാവ് തന്നെയാണ് സിറിൽ എന്ന നാമധേയം നിർദ്ദേശിച്ചത്. ബഥനി ആശ്രമത്തിന്റെ അന്നത്തെ ജനറലേറ്റായിരുന്ന തിരുവനന്തപുരത്തും ചെങ്ങന്നൂരും താമസിച്ച് സന്യാസത്തിന്റെ ബാലപാഠങ്ങൾ ഉൾക്കൊണ്ടു. തുടർന്ന് വിഖ്യാതമായ പൂന പേപ്പൽ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ഉന്നതമായ രീതിയിൽ ബിരുദാനന്തര ബിരുദങ്ങൾ നേടി. 1960 ഒക്ടോബർ 4 പൂന പേപ്പൽ സെമിനാരിയിൽ വെച്ച് അത്യുന്നത കർദിനാൾ അഗാജിയാനിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് തിരുവനന്തപുരം അതിരൂപതയിലെ വിവിധ മിഷൻ കേന്ദ്രങ്ങളിൽ വൈദിക ശുശ്രൂഷ നടത്തി. 1961 ഉപരിപഠനാർത്ഥം വിശ്വവിഖ്യാതമായ റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിലേക്ക് അദ്ദേഹം അയക്കപ്പെട്ടു. 1972 ഫാദർ സിറിൽ ആലുവ സെയിന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലും വടവാതൂർ സെയിന്റ് തോമസ് അപ്പസ്തോലിക സെമിനാരിയിലും അധ്യാപകനായി. 1978 ഒക്ടോബർ 28 ബത്തേരി രൂപത നിലവിൽ വരുന്നതിന് റോം അനുമതി നൽകി. രൂപത അധ്യക്ഷനായി സിറിൽ മലഞ്ചെരുവിലച്ചനെ റോം നിയമിച്ചു. 1978 ഡിസംബർ 21 തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രലിൽ വച്ച് റംബാൻ സ്ഥാനവും ഡിസംബർ 28 തിരുമൂലപുരം സെന്റ് തോമസ് ദേവാലയ അങ്കണത്തിൽ തയ്യാറാക്കിയ മാർ തിയോഫിലോസ് നഗറിൽ വച്ച് മെത്രാൻ സ്ഥാനവും സ്വീകരിച്ചു. സിറിൽ മാർ ബസേലിയോസ് എന്ന നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത്. 1979 ഫെബ്രുവരി 2 ബത്തേരി സെന്റ് തോമസ് പ്രോ കത്തീഡ്രലിൽ വച്ച് സിറിൽ മാർ ബസേലിയോസ് മെത്രാപൊലീത്ത ബത്തേരി രൂപതാധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്തു. ഗ്രിഗോറിയോസ് പിതാവിന്റെ ദേഹവിയോഗത്തോടുകൂടി മലങ്കര കത്തോലിക്കാ സഭയിലെ സീനിയർ മെത്രാപൊലീത്ത സിറിൽ മാർ ബസേലിയോസ് മലങ്കര കത്തോലിക്കാ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റു. 1995 നവംബർ 29 സിറിൽ മാർ ബസേലിയോസ് തിരുമേനിയെ മലങ്കര കത്തോലിക്കാ സഭയുടെ അധ്യക്ഷനും തിരുവനന്തപുരം അതിരൂപതയുടെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പുമായി പരിശുദ്ധ മാർപ്പാപ്പ നിയമിച്ചു. 1995 ഡിസംബർ 14 പട്ടം സെന്റ് മേരീസ് അതിഭദ്രാസന ദേവാലയത്തിൽ വച്ച് ബസേലിയോസ് പിതാവ് മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷനായും ആർച്ച് ബിഷപ്പായും സ്ഥാനാരോഹണം ചെയ്തു. ആദ്യ അപ്പസ്തോലിക് വിസിറ്ററായി അഭിവന്ദ്യ ഐസക് മാർ ക്ലീമിസ് മെത്രാപൊലീത്ത 2001 ഓഗസ്റ്റ് 15 അഭിഷിക്തനായി. അഭിവന്ദ്യ ഐസക് മാർ ക്ലീമിസ് മെത്രാപൊലീത്ത 2003 ഒക്ടോബർ 2 തിരുവല്ല രൂപതാധ്യക്ഷനായി. 2005 ഫെബ്രുവരി 10 വ്യാഴാഴ്ച മലങ്കര കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ ധന്യ നിമിഷങ്ങൾക്ക് പട്ടം അതിഭദ്രാസന ദേവാലയം വേദിയായി. വത്തിക്കാന്റെ ഇന്ത്യൻ സ്ഥാനപതിയും മാർപ്പാപ്പയുടെ പ്രതിനിധിയുമായ ആർച്ച് ബിഷപ്പ് പെട്രോ ലോപ്പസ് ക്വിൻഡാന മലങ്കര കത്തോലിക്കാ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിക്കൊണ്ടും സഭയുടെ തലവനും പിതാവുമായ ബസേലിയോസ് പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പായി നിയമിച്ചുകൊണ്ടുമുള്ള പേപ്പൽ ബ്യൂള വായിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് മോറാൻമോർ സിറിൽ ബസേലിയോസ് കാതോലിക്കാ ബാവ ആഗോള കത്തോലിക്കാ സഭയിൽ സ്വയംഭരണാവകാശം ലഭിക്കുന്ന 3 റീത്തായി മലങ്കര കത്തോലിക്കാ സഭ ഉയർത്തപ്പെട്ടു. വിശാല മനുഷ്യ സമൂഹത്തെക്കുറിച്ച് ഉദാത്തമായ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി അനവരതം തുടിച്ചുകൊണ്ടിരുന്ന ആ ഹൃദയം
2007 ജനുവരി 18 വൈകുന്നേരം 6:45 നിശ്ചലമായി. അചേതനമായ ഭൗതിക ശരീരം 2007 ജനുവരി 20 വിശ്വാസ ലക്ഷങ്ങളെ സാക്ഷി നിർത്തി സമ്പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പട്ടം അതിഭദ്രാസന ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കബറിങ്കൽ അടക്കം ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവി എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവി.